ഭക്ഷണം തുടങ്ങിയിട്ട് 10 വർഷമായി. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാന് നേരത്തെയൊക്കെ 99 ടിക്കറ്റൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. പ്രൈസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് 60, ഇനിയിപ്പൊ 60 എണ്ണമേ എടുത്തിട്ടുള്ളൂ. കാരണം കച്ചവടം വളരെ കുറവാണ്, പ്രൈസ് ഒക്കെ കുറവാണ്. അങ്ങനെ കുറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ ഈ ടിക്കറ്റ് എങ്ങനെയാണ്, ഇതിന്റെ പോക്ക് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ ടിക്കറ്റ് അങ്ങനെ തട്ടന്ന് എത്തിയതിന് ശേഷം ഞാൻ ടിക്കറ്റ് ഓരോരുത്തരും എടുത്തിട്ട് പോകുമ്പോൾ എണ്ണിയണി കുറയുന്നതനുസരിച്ച് എടുത്തില്ല എന്ന് പറയുന്നവര് എടുത്തിട്ട് പോകുന്നവർ നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ആളിൻ്റെ ശബ്ദവും അതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്തു. എപ്പോഴാണ് പിന്നീടാണ് പെൻ ക്യാമറ വെച്ച് അയാളെ പിടിക്കാൻ ചെയ്തത്. അത് ഞാൻ ടി വിയിൽ അതിനെ മറ്റേ നാട്ടുകൾ അതുപോലെ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഒരു കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് വഴിയാണ് ഇത്. എൻ്റെ ഒരു സുഹൃത്ത് അവർ കാണിച്ചില്ലാത്ത ആളുണ്ട്, മലപ്പുറത്തെ. പുള്ളി ഒരു പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെൻ ക്യാമറ സിസ്റ്റം ഉണ്ട്, അത് കാഴ്ചയില്ലാത്തതൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങനെ നിരന്തരം പെൻ ക്യാമറ ഇല്ലാത്ത സമയത്തൊക്കെ ടിക്കറ്റ് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പുള്ളിയെ വിളിച്ചിരുന്നു, പറയും ചേട്ടാ എൻ്റെ ടിക്കറ്റ് പോയി. ആ പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. അന്നേരം പുള്ളി പറയും, മോളെ നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പെൻ ക്യാമറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നീ അതിന് മേടിച്ച് ഉപയോഗിച്ച് നോക്ക് എന്നുള്ളത്. ഞാൻ പറയും ചേട്ടാ അതെങ്ങനെ വാങ്ങിക്കണേ എന്ന് പറയുമ്പോളെ, നീ അത് മേടിച്ചിട്ട് ഇങ്ങനെ അത് എൻ്റെ ഓപ്പറേറ്ററൊക്കെ അവർ പറഞ്ഞു തരും, എനിക്കത് വാങ്ങി വലിയ വിലയൊന്നും വാങ്ങത്തില്ലായിരിക്കും എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ എന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പം ഞാനും ആലോചിച്ചൊന്നും ശരിയല്ല, ഞാൻ വാങ്ങിച്ചാൽ എന്താ, നമുക്ക് അങ്ങനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ, നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് ഞാൻ അവസാനം കല്യാണം വാങ്ങി. ഞാൻ ആൾക്കാരായിരുന്നു ഒന്നാമത്തെ കാര്യം അറിയാവുന്ന ഒരാളാണ്, അറിയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമായ അവർ അവർക്ക് തെറ്റ് മനസ്സിലായി, അവർ കുറ്റബോധത്താൽ അവർക്ക് മുന്നിലാണ്. കാരണം അവർക്ക് തെറ്റ് മനസ്സിലായി, അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ പറ്റിപ്പോയി. പറ്റിപ്പോയതല്ല,